ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. കുറേ ആയില്ലേ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ഞാൻ പ്രഗ്നന്റ് ആയ ആ സമയം മുതൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് നിർത്തിയതായിരുന്നു. പിന്നെ ഇപ്പൊ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു തിരക്കും, നമ്മുടെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് ഓർഡർ ആക്കി വരാൻ കുറച്ചൊരു സമയം എടുത്തു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇല്ലാതിരുന്നത്. ഇനി മുതൽ നമുക്ക് ആഴ്ചയിൽ 3 വീഡിയോസ്, നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ 3 വീഡിയോസ് ഇതുണ്ടാവും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ കണ്ട് വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ 2021 ആദ്യത്തെ വീഡിയോ ആണിത്. നമ്മൾ മുമ്പ് ഡിസൈൻ വീഡിയോസ് മാത്രമാണ് ചെയ്തിരുന്നത്, ഓരോ ഡിസൈൻ വർക്കുകളൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനും ഈ വർഷം മുതൽ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഹോൾ വീഡിയോസും അതുപോലെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ വാട്ട് ഐ ഡൂ ഇൻ എ ഡേ, അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസും കൂടെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വരുമെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മളിപ്പോ റിപ്പബ്ലിക് ഡേ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നു കഴിയുമ്പോൾ നമുക്കൊരു കുഞ്ഞ് ഹോൾ വീഡിയോ പോലെ ചെയ്യണം. പൊതുവെ നമുക്ക് എല്ലാവർക്കും പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഹോൾ വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് അങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇഷ്ടം കാണാൻ മാത്രമല്ല, എനിക്ക് അങ്ങനെ ചെയ്യാനും കൂടെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഏത് രീതിയിൽ വരും, നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്പൊ ഏത് രീതിയിൽ വരും എന്നറിയില്ല. എന്നാലും ഒന്ന് ശ്രമിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം മുതല്. അപ്പൊ ഇനി അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പൊ ഇന്ന് പക്ഷെ നമ്മള് അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നുമല്ല, ഇന്നൊരു പേൾ സെറ്റിംഗ് മെഷീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറേ പേരെങ്കിലും കേട്ട് കാണും അല്ലെ പേൾ സെറ്റിംഗ് മെഷീനെ പറ്റിയിട്ട്. നമ്മുടെ പേൾസ് ഒക്കെ ഫാബ്രിക്കിൽ സെറ്റ് ചെയ്യാനുള്ളൊരു, നമ്മള് കൈകൊണ്ടല്ലാതെ ആ ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നത്. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു വലിയ എന്തോ ഒരു മെഷീനാണ്, പക്ഷെ വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു സൂപ്പർ മെഷീനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പേൾ സെറ്റിംഗ് മെഷീൻ. ഞാനിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. 750 rupees ആണ് കേട്ടോ ഇതിനായത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പേൾ സെറ്റിംഗ് മെഷീനും അതിൻ്റെ കൂടെ ഇതുപോലെ 4 നോസിൽസും ആണ് കേട്ടോ വരുന്നത്. ഒരെണ്ണപ്പം ഞാൻ നമ്മുടെ സെറ്റിംഗ് മെഷീനിൽ ഇട്ടിരിക്കുകയാണ്. അതുപോലെ 4 നോസിൽസും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ പേൾ സെറ്റിംഗ് മെഷീൻ. നമുക്കിനി ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഹോൾ ഇല്ലാത്ത ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത്. സാധാരണ നമ്മൾ ഹോളുള്ള ബീഡ്സ് ആണെങ്കിൽ അതുകൊണ്ട് അത് നമുക്കിതിൽ ചെയ്യാൻ പറ്റുകയില്ല. ഇതുപോലത്തെ ഹോൾസ് ഇല്ലാത്ത ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത്. ഈ ഒരു മീഡിയം സൈസാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൈസ്, പിന്നെ ഒരു ഇതിനേക്കാളും കുറച്ച് വലിയ ബീഡ്സ്, അങ്ങനെ 3 ടൈപ്പ് ബീഡ്സാണ് നമുക്ക് ഈ മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റുക കേട്ടോ. ഏറ്റവും ചെറിയ സ്മോൾ ആയിട്ടുള്ള ബീഡ്സ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുകയില്ല. ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മീഡിയം സൈസ് വരുന്ന ബീഡ്സ് ആണ് കേട്ടോ. നമ്മുടെ മീഡിയം സൈസ് നോസിൽസ്, ഇത് അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ള ബീഡ്സ് ചെയ്യാൻ, ഇത് ആണ് അതിൽ ഏറ്റവും വലുപ്പം കൂടിയ ബീഡ്സ് ചെയ്യാനുള്ള നോസിൽ. അങ്ങനെ 4 നോസിൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഈ പേൾസ് നമ്മുടെ ഫാബ്രിക്കിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടുന്നത് ഇതേപോലത്തെ പിന്നുകളാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മേടിക്കാൻ കിട്ടും. ഒരു വലിയ പാക്കറ്റിന് 50 രൂപയോളമൊക്കെ വരുന്നുള്ളൂ കേട്ടോ ഇത്. പക്ഷെ നമുക്ക് ഒത്തിരി ചെയ്യാനുള്ള പിന്നുകൾ ഉണ്ടാവും അതിൽ. ഇതുപോലെ ഒരു സൈഡ് നല്ല ഷാർപ്പ് എഡ്ജസ് ആയിട്ടുള്ള പിന്നുകളാണ്. നമുക്ക് ഏത് സൈസിലുള്ള ബീഡ്സ് ചെയ്യാനാണെങ്കിലും ഈ പിന്ന് തന്നെ മതിയാവും കേട്ടോ. പിന്നൊക്കെ സെയിം ആണ്, നമുക്ക് വേണ്ടുന്നതിനനുസരിച്ച് നമുക്ക് ബീഡ്സിൻ്റെ വലുപ്പം ചേഞ്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഇത് തുണിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പിന്നിൻ്റെ ഷാർപ്പ് എഡ്ജസ് മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ ഇതവിടെ ഒരു ചെറിയ ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഈ പിന്നിടാം. എന്നിട്ട് നമുക്ക് പേൾ എടുത്തിട്ട് നമ്മളിപ്പോൾ ഏതിൻ്റെ നോസിലാണോ വെച്ച് ആ അതിൻ്റെ പേൾ എടുത്തിട്ട് ഈ നോസിലിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകളിൽ നോസിലിൻ്റെ ഉള്ളിൽ നമ്മുടെ പേളുണ്ട്, താഴെ പിന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ക്ലോത്ത് എടുത്ത് നമ്മളിതാ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ചുവന്ന ഈ ഇതില്ലേ, ഈ ഹാൻഡിൽ പിടിച്ചിട്ട് താഴത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുക.
പ്രസ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ട് നമ്മുടെ തുണിയിൽ നമ്മുടെ പേള് പ്രസ്സായിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പിന്ന് നന്നായിട്ട് പ്രസ്സായിട്ടുണ്ട്. ഇത് ഇനി പെട്ടെന്ന് വലിച്ചാലൊന്നും പോരില്ല കേട്ടോ, നല്ല ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര അടുപ്പിച്ച് വേണമെങ്കിലും എത്ര അകത്തി വേണമെങ്കിലും ഇതും കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ, ഈ പേൾ സെറ്റിംഗ് മെഷീനും കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് അടുപ്പിച്ച് കാണിച്ചു തരാം. അടുപ്പിച്ച് ചെയ്യുന്നത് നമുക്ക് പിന്നിടണം, ഇതേപോലെ പേള് വെക്കണം, എന്നിട്ട് നമ്മുടെ ക്ലോത്ത് എടുത്ത് ഈ ഹോളിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ എത്ര അടുപ്പിച്ച്, ഇതുണ്ട് എത്ര അടുപ്പിച്ച് വേണമെങ്കിലും നമുക്ക് പേൾസ് ചെയ്യാം. അപ്പം നമുക്കിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വേണ്ടുന്ന ഡിസൈൻ ആണെങ്കിലും അല്ല നമുക്ക് നല്ലോണം വിട്ട് വിട്ട് പേൾസ് വെക്കേണ്ട ഡിസൈൻ ആണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാവുന്നത്. നമുക്ക് ഷോപ്പിൽ ഇതേപോലത്തെ നെറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഫാബ്രിക്കുകൾ ഒരുപാട് മേടിക്കാൻ കിട്ടും അല്ലേ. അപ്പം ഇതിപ്പോൾ അതേപോലത്തെ ഒരു ഫാബ്രിക്കാണ്, സ്റ്റോൺ വർക്കുകളോ അല്ലെങ്കിൽ ബീഡ് വർക്കുകളോ ഒന്നും വന്നിട്ടില്ല. ഇതുപോലെ വെറും സിമ്പിളായിട്ടുള്ള ത്രെഡ് വർക്ക് മാത്രം വന്നിട്ടുള്ളൊരു ഡിസൈൻ, അതായത് ഇതുപോലത്തെ ഒരു ത്രെഡ് മാത്രം വന്നിട്ടുള്ളൊരു നെറ്റാണ്. നമുക്ക് ഇതേൽ ഒരു പേൾസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബീഡ് വർക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡബിളാണ് നമുക്ക് ഇതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ നമുക്ക് ഇതേപോലത്തെ ഒരു ക്ലോത്ത് മേടിച്ച് ഇതിൽ ബീഡ്സ് വെച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് വല്ല ഫ്രോക്കോ ചുരിദാറോ അല്ലെങ്കിൽ ദുപ്പട്ടയായിട്ടോ ഒക്കെ തയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ പേൾസ് ഒന്ന് വെച്ച് നോക്കാം, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള കളറിൽ കേട്ടോ, അപ്പം ഞാനിവിടെ പച്ച വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ, ഇഷ്ടമുള്ള ബീഡ്സ് വെച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ദുപ്പട്ടയിലൊക്കെ ഇതുപോലെ വെറും പ്ലെയിൻ ദുപ്പട്ടയാണെങ്കിൽ പോലും അവിടെ എവിടെയായിട്ട് പേൾസൊക്കെ വെച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം, മുത്തുകൾ പറഞ്ഞു പോരുമെന്നോ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട, വളരെ ഉറപ്പിച്ചിട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു പേൾസ് നമുക്ക് ഇതിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കെപ്പോഴും നമ്മുടെ ഷോള് ദുപ്പട്ടയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളായി തോന്നാറുണ്ട് കേട്ടോ ഈ ഒരു മെഷീൻ. കാരണം നമ്മൾ അല്ലാതെ നൂല് വെച്ച് ചെയ്യുമ്പോൾ നമുക്കതിലൊത്തിരി നൂലുകൾ പോകുന്ന ഇങ്ങനെ നൂലുകൾ അതിൻ്റെ അടിയിലൂടെയൊക്കെ കാണും. അതായത് ഇത് വളരെ ഭംഗിയിലാണ് ഇത് വേണ്ടത്. ഇതിൻ്റെ പുറകിലാണെങ്കിലും പ്രത്യേകിച്ച് വേറെ ഒന്നും വരുന്നില്ല, ആകെ മൂന്ന് പിന്നുകളേ ഉള്ളൂ. അപ്പോൾ ആ നൂല് താഴെ നമ്മുടെ കയ്യിൽ വലിയോ ഒന്നും ചെയ്യില്ല, വളരെ മനോഹരമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുണ്ടോ ഇതുപോലെ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ഇതിൽ ഗോൾഡൻ ബീഡ്സ് നമ്മുടെ ഒരു ഐഡിയക്കും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അടുപ്പിച്ചോ അകത്തിയോ എങ്ങനെയാണ് വേണ്ടെന്ന് വിചാരിച്ചൊക്കെ നമുക്ക് ഈ ഒരു പേൾ സെറ്റിംഗ് മെഷീനും കൊണ്ട് ചെയ്യാൻ പറ്റും. വെറും ത്രെഡ് കൊണ്ട് മാത്രം വർക്കുള്ള ഒരു നെറ്റും അതുപോലെ ഇതുപോലെ പേൾസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടുള്ള നെറ്റും തമ്മിൽ ഇരട്ടി പൈസയുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ത്രെഡ് ഉള്ളത് മേടിച്ച് ഇതേപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു പേൾ സെറ്റിംഗ് മെഷീൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം, ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ. താങ്ക് യു.